സദാവ് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടോ? ഏത് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടോ കേരള കോൺഗ്രസ് മാണി വിഭാഗം? ഞങ്ങളിപ്പോൾ ആരെയും കൈമാടി വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം ഓരോ പാർട്ടികൾക്ക് സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പോൾ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാവുന്നില്ല. കാരണം അവരിപ്പോൾ യു ഡി എഫിനകത്ത് തന്നെ നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നാൽ ഇനി വളരാൻ പറ്റുമോ? കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള ഒരു മുന്നണി ദുദരാഷ്ട്രാലിംഗനം പോലെയല്ലേ? 22 എം എൽ എമാരുണ്ടായിരുന്ന പാർട്ടിയായിരുന്നില്ലോ സംയുക്ത കേരള കോൺഗ്രസ്? ഇപ്പോൾ ഒരു സംയുക്ത കേരള കോൺഗ്രസ്സായി ഏകീകൃത പാർട്ടിയായിട്ട് മാറിയിട്ട് അവർക്ക് 9 സീറ്റല്ലേ യു ഡി എഫിൽ നിന്ന് കിട്ടിയുള്ളൂ. ഇനി അടുത്തൊരു ഗവൺമെൻറ് ഒരു ഇലക്ഷൻ നടന്നാൽ ഈ 9 സീറ്റ് നിലനിർത്താൻ കേരള കോൺഗ്രസ്സിന് സാധിക്കുമോ? അപ്പോൾ കേരള കോൺഗ്രസ്സിനെ ഒതുക്കുക എന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. ഒരു കാലത്തും കേരള കോൺഗ്രസ്സിനെ വളരാൻ കോൺഗ്രസ് സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ ജോസ് കെ മാണിയെ മന്ത്രിയാക്കാൻ കേന്ദ്രത്തിൽ തീരുമാനമുണ്ടായിട്ടും ഇവിടെ ഉമ്മൻചാണ്ടി പ്രത്യേക ദൂതനെ ഡൽഹിയിൽ അയച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അയച്ച് ആ തീരുമാനം നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞതുകൊണ്ടല്ലേ കെ എം മാണിയുടെ മകന് മന്ത്രിയാകാൻ കേന്ദ്രത്തിൽ സാധിക്കാതെ പോയത്? അപ്പോൾ കേരള കോൺഗ്രസ്സിന് ഇനി യു ഡി എഫിൽ വലിയ വളർച്ചയില്ല. കേരള കോൺഗ്രസ്സിന് വളർച്ചയില്ലെന്ന് മാത്രമല്ല, കേരള കോൺഗ്രസ് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ക്ഷയിച്ച് കേരള കോൺഗ്രസ് ഇല്ലാതാവും. കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് കുറേ കൂടി നല്ല സ്ഥലം ഇടതുമുന്നണിയാണോ? കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കേന്ദ്ര സംസ്ഥാന ബന്ധം, കേരള കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ആണോ? കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ അഴിച്ചുപണി വേണം. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലല്ല, പല സന്ദർഭങ്ങളിലും ഇവർ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. അന്ന് അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അവസരവാദ നിലപാടുകളായിരുന്നു. ആ അവസരവാദ നിലപാടുകൾ സ്വീകരിച്ചത് അവർ തിരുത്തി ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ സന്നദ്ധമാണോ എന്ന് അവരാണ് തീരുമാനമെടുക്കേണ്ടത്. ശരി, അവസരവാദ നിലപാട് എടുക്കുന്നു എന്നുള്ളത് സഖാവ് പറഞ്ഞ ശരിയാണ്. പലപ്പോഴും കേരള കോൺഗ്രസിന് മേലുണ്ടായിട്ടുള്ള ആക്ഷേപമാണ്. അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താനും കഴിയും. അതെല്ലാം മാറ്റി താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഒരു രാഷ്ട്രീയ തീരുമാനം അവരിപ്പോഴെടുക്കുന്നില്ല. അവർ അധികാരത്തിൻ്റെ ഭാഗമായി യു ഡി എഫിൽ തുടരുന്നു. എന്നാൽ കെ എം മാണി വ്യൂ പോയിന്റിൽ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ പിന്തുണയുണ്ട്, അതേസമയം ഞങ്ങളൊരു കോമൺ മിനിമം പ്രോഗ്രാമിലാണ് ഒന്നിച്ചു നിൽക്കുന്നത്, ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ, സർക്കാർ വേണ്ട രീതിയിൽ ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയാൽ അപ്പോൾ കേരള കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുമെന്നാണ്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായും യു ഡി എഫിലല്ല എന്നാണ്. കെ എം മാണി പ്രകടിപ്പിച്ചിട്ടുള്ള, പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുള്ള ഈ അതൃപ്തി സത്യത്തിൽ ഇടതുമുന്നണിക്ക് ഇപ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാവുന്നതല്ലേ? അങ്ങനൊരു പരസ്യ നിലപാട് ഇങ്ങനെ പല സന്ദർഭത്തിലും പ്രകടിപ്പിച്ചിട്ട് പോലും ഞങ്ങൾ ഈ പ്രശ്നം മാണിയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ല. അദ്ദേഹം ഇത് സംബന്ധിച്ച് പരസ്യമായൊരു നിലപാടെടുത്ത് പുറത്തു വരട്ടെ, യു ഡി എഫ് വിടട്ടെ. യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എൽ ഡി എഫുമായിട്ട് ചർച്ച, എൽ ഡി എഫിനകത്തില്ലാത്തവരുമായിട്ട് എൽ ഡി എഫ് അങ്ങോട്ട് പോയിട്ട് ചർച്ച, ഇതിപ്പോൾ സാധിക്കുന്നൊരു കാര്യമല്ല. ഇതിപ്പോൾ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യപ്പെടണമെന്നൊരു വിഷയവുമല്ല. ഇത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടുന്ന പ്രശ്നങ്ങളാണ് കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ന് കേരള കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ പ്രഖ്യാപിതമായ നയങ്ങൾ കോൺഗ്രസ് മുന്നണിയിൽ നിന്നുകൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല. ഇപ്പോൾ ആഗോളീകരണം സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നം, അതിനെതിരായിട്ട് പി സി ജോർജ് കുറച്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നയപരമായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിലപാടെടുത്ത് കേരള കോൺഗ്രസ് വരട്ടെ. അങ്ങനൊരു നിലപാടെടുത്ത് അവർ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അല്ലാണ്ട് ഇപ്പോൾ യു ഡി എഫിനകത്ത് നിന്നുകൊണ്ട് എൽ ഡി എഫുമായിട്ടൊരു ചർച്ച എന്നുള്ളത് സാധ്യമല്ല. ഒരു രാഷ്ട്രീയ പ്രതിസന്ധി യു ഡി എഫ് നേരിടുകയാണ്. ആ രാഷ്ട്രീയ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ശക്തിപ്പെടും. ആ പ്രതിസന്ധിയുടെ ഫലമായി ഐക്യജനാധിപത്യ മുന്നണി തകരും. ഈ മുന്നണി 5 പൂർത്തീകരിക്കാൻ പോകുന്നില്ല. ഈ ഗവൺമെൻറ്റും 5 നിലനിൽക്കാൻ പോകുന്നില്ല. കേരള കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്, നിലവിൽ കോൺഗ്രസുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ശ്രീ കെ എം മാണി അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, കൂടുതൽ നിയമസഭാ സീറ്റുകളും പാർലമെൻറ്റ് സീറ്റും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്, അക്കാര്യം കേരള കോൺഗ്രസ് കോൺഗ്രസിനോട് ചോദിച്ചു വാങ്ങും എന്നുള്ളതാണ്. അതുൾപ്പെടെയുള്ള പല ആവശ്യങ്ങളിലും കേരള കോൺഗ്രസ്സിന് നിലവിലെ കോൺഗ്രസ് ബാന്ധവത്തിൽ അതൃപ്തിയുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ഒരു ഷുവേർട്ടി, ഒരു ഉറപ്പ് കിട്ടാതെ എങ്ങനെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുമുന്നണിയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകും? അവർ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ സീറ്റ് ചോദിച്ച് വാങ്ങേണ്ടത്. ഇപ്പോൾ അവരപ്പുറത്താണുള്ളത്.
കൂടുതൽ പാർലമെൻറ്റ് സീറ്റ് അവർ കിട്ടാൻ ശ്രമിക്കട്ടെ, കൂടുതൽ അസംബ്ലി സീറ്റിന് അവർ ചോദിക്കട്ടെ, ഇപ്പോൾ രണ്ട് മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യം കൂടുതൽ മന്ത്രിസ്ഥാനം ചോദിക്കട്ടെ, അതൊക്കെ ഇപ്പോൾ അവരുടെ മുന്നണിയിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. മുഖ്യമന്ത്രി സ്ഥാനം മാണി അവരുടെ മുന്നണിയിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. ഇപ്പം ഞങ്ങളുടെ മുന്നണി ഇല്ലാത്ത ഒരാൾ സീറ്റും ചർച്ചയും മന്ത്രിസ്ഥാനമൊക്കെ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അവർ ഞങ്ങളെ മുന്നണിയിൽ ഇല്ല. മുന്നണിയിൽ വരുന്ന കാലത്ത് അവരെ എന്ത് ചെയ്യണം എന്ന് അന്നേരത്തെ ആലോചിക്കാം. ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത് വരിക എന്നതിനപ്പുറം കുറേ ആവശ്യങ്ങളുമായി ആയിരിക്കും സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഇതുവരെയുള്ള പെരുമാറ്റം, രാഷ്ട്രീയ പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയായിരിക്കും. ആ ഉപാധികളോടെ ആയിരിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടത് മുന്നണിയിലേക്ക് വരാൻ തയ്യാറാവുക. അതെല്ലാം തന്നെ പരിഗണിച്ചു കൊടുക്കാൻ കഴിയുമോ ഇടത് മുന്നണി? അവരിപ്പോൾ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല, ഒരു ഉപാധി ഞങ്ങളടുത്ത് വെച്ചിട്ടുമില്ല. ഇല്ലാത്ത ഉപാധിനെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് സമയം പോക്കേണ്ട കാര്യമില്ല. അവരങ്ങനെ ഉപാധികളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഉപാധി ആ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ആ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. പ്രതീക്ഷിക്കുന്നുണ്ടോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ? കേരള കോൺഗ്രസ് മാണിയെ സംബന്ധിച്ച് യു ഡി എഫിൽ ഇനി അധികകാലം തുടരാൻ കഴിയില്ല. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് അവർ ചെന്നുപെട്ടിട്ടുള്ളത്. ഇപ്പോൾ സോളാർ വിഷയത്തിൻ്റെ പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പ്രതിസന്ധി യു ഡി എഫ് നേരിടുകയാണ്. ആ രാഷ്ട്രീയ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ശക്തിപ്പെടും. ആ പ്രതിസന്ധിയുടെ ഫലമായി ഐക്യജനാധിപത്യ മുന്നണി തകരും. ഈ മുന്നണി 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്നില്ല. ഈ ഗവൺമെൻറ്റും 5 വർഷം നിലനിൽക്കാൻ പോകുന്നില്ല. ആ ഘട്ടത്തിൽ ഇടതു മുന്നണി കൃത്യമായ തീരുമാനമെടുത്ത് പ്രവർത്തിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. കോടിയേരി ബാലകൃഷ്ണനും തോമസ് ഐസക്കും എളമരം കരീമും നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണ് സോളാർ തട്ടിപ്പ് വിവാദമെന്നും ബിനീഷ് കോടിയേരി സ്വന്തം നിലയിൽ 19 കേസിൽ പ്രതിയാക്കപ്പെട്ട ബിനീഷ് കോടിയേരിയുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായാണ് ഭാര്യയെ കൊന്ന കേസിൽ നിന്ന് ബിജു രാധാകൃഷ്ണനും അതുപോലെ തന്നെ സരിതാ നായരുമെല്ലാം രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്തെന്നുമാണ് എം ഹസ്സൻ്റെ ആരോപണം. എന്താണ് മറുപടി? ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ എം ഹസ്സൻ അന്ന് KPCC വക്താവായിരുന്നില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ആ വക്താവിന് ഒരു പ്രസ്താവന ചെയ്തുകൂടായിരുന്നു? 5 വർഷക്കാലം കേരളത്തിൽ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും ഇപ്പോഴുള്ള പല ആളുകളും പ്രതിപക്ഷത്ത് നിൽക്കുകയായിരുന്നില്ലേ? അവർക്ക് ഒരു ദിവസമെങ്കിലും ആ കേസ് സംബന്ധിച്ചൊരു ആക്ഷേപം നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിയമസഭയ്ക്ക് പുറത്തുന്നയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അവർ ഈ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ആ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? മാത്രമല്ല ആ കേസുകളെല്ലാം നിയമാനുസൃതമായി പരിശോധിക്കുകയും ഈ സരിതാ നായരെയും ബിജു നായരെയും 7 മാസം ജയിലിൽ വെച്ച് ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭയുടെ കാലത്ത് ആ കേസുകൾ ശക്തമായ നിലപാടാണ് ഇടതുപക്ഷ മുന്നണി ആ കേസിൽ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ പല ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മകൻ ബിനീഷ് കോടിയേരിയുടെ പേര് പരാമർശിക്കാറുണ്ടല്ലോ. അച്ഛൻ്റെ രാഷ്ട്രീയ ബന്ധം മകൻ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? അല്ലല്ല, അവൻ ഒരു ക്രിമിനൽ കേസിലും ഒരു തട്ടിപ്പ് കേസിലും പ്രതിയായിട്ടില്ല, ഒരു കൊലക്കേസിലും പ്രതിയായിട്ടില്ല. അവൻ പ്രതിയായത് വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട കേസിലാണ്. UDF ഭരണകാലത്ത് ഇവിടെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായി നടന്ന സമരത്തിൽ അന്നവൻ ലോ കോളേജ് വിദ്യാർത്ഥിയാണ്, SFIയുടെ പ്രവർത്തകനാണ്. ഇവിടെ നടന്ന വിദ്യാർത്ഥി സമരത്തിലെല്ലാം അവൻ പങ്കെടുത്തിട്ടുണ്ട്. ആ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 10,000 SFIക്കാരുടെ പേരിൽ കേസ് അന്ന് UDF ഗവൺമെൻറ് ചാർജ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ മകനെതിരായിട്ടും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലല്ലാത്ത ഏതെങ്കിലും ഒരു കേസ് ബിനീഷിനെതിരായിട്ടുണ്ടായിട്ടുണ്ടോ? പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ആർക്കെല്ലാം എതിരായിട്ട് കേസുണ്ട്? ഇപ്പോൾ എനിക്കെതിരായിട്ട് കേസില്ലേ? അപ്പോൾ ഞാൻ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഇപ്പോൾ UDFൻ്റെ മന്ത്രിമാരായിട്ടുള്ള എത്ര ആളുപേരിൽ കേസുണ്ട്? ഇവരെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വന്നവരല്ലേ? കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നടപടി സ്വീകരിച്ചതിൻ്റെ ഭാഗമായി സോളാർ തട്ടിപ്പ് സംഘം തമിഴ്നാട്ടിലേക്ക് അവരുടെ പ്രവർത്തന മേഖല മാറ്റിയിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായി സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കണ്ണി ചേർക്കപ്പെട്ട് നടക്കുന്നുണ്ട്. ഇക്കാര്യം അറിയാമായിരുന്നിട്ടും പ്രതിപക്ഷം മൗനം പാലിക്കുകയായിരുന്നു. ഇതിൽ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചതിന് ശേഷം ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവരെ സംബന്ധിച്ചൊരു പരാതി LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. LDF ഗവൺമെൻറ് പോയതിന് ശേഷം ഇവരെ സംബന്ധിച്ച് പരാതി വന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടാൻ തുടങ്ങിയത് ഈ 2013 സെപ്റ്റംബർ മാസം മുതലാണ്. ആ സെപ്റ്റംബർ മാസം മുതൽ വന്ന പരാതി ഞങ്ങൾക്കല്ല പരാതി കിട്ടിയത്, ആ പരാതി UDF ഗവൺമെൻറ് പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്. ആ സെപ്റ്റംബർ മാസം മുതലേ പരാതി വന്ന ഒരു കേസിൽ പോലും 2012 സെപ്റ്റംബർ മാസം മുതൽ വന്ന പരാതിയുടെ പേര് നടപടി സ്വീകരിക്കാതെ വന്നപ്പോഴാണ് ആളുകൾ കോടതിയിലേക്ക് പോകാൻ തുടങ്ങിയത്. കോടതി ഇടപെട്ടതിൻ്റെ ശേഷമാണ് ഇവരുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെൻറ് നിർബന്ധിക്കപ്പെട്ടത്. അപ്പോൾ പരാതികളെല്ലാം മൂടി വെച്ച് ഇവരെ സഹായിക്കുകയും പരാതി വന്ന ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് ഇവർക്ക് പ്രവർത്തിക്കാൻ എല്ലാ സൗകര്യവും UDF ഗവൺമെൻറ്റല്ലേ ചെയ്തു കൊടുത്തത്.
ഇതിൻ്റെ ജാള്യം മറക്കാൻ വേണ്ടി ഇപ്പോൾ പല കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇതെല്ലാം നിയമാനുസൃതമായി പരിശോധിക്കട്ടെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സരിതയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് പുറത്തു പറയാമെന്നാണ് അഭിഭാഷകൻ ഫിനി ബാലകൃഷ്ണൻ പറയുന്നത്. ആ മൊഴി പുറത്തു വരുന്നതോടുകൂടി ഈ അന്വേഷണത്തിൻ്റെ ഗതിയാകെ മാറുമെന്നും പല ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഇതിൻ്റെ ഭാഗമായി വെളിച്ചത്ത് വരും എന്നും അഭിഭാഷകൻ പറയുകയുണ്ടായി. പ്രതിപക്ഷത്തിന് ഭയമുണ്ടോ? അല്ല, ഇത് ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളൊക്കെ പറഞ്ഞ കാലത്തുള്ള സംഭവമല്ലല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വരട്ടെ. ഇതിനൊക്കെ ബേജാറാവേണ്ട കാര്യം എന്താണ്? ഏത് കാര്യങ്ങളാണെങ്കിലും വന്ന് അന്വേഷണം നടത്തി അതിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിക്കുക. അതെന്താ യു ഡി എഫ് ഭയപ്പെടേണ്ട കാര്യം? ഇപ്പം ഞങ്ങളാണോ ഈ സരിതാ നായരെ ഈ മൊഴി കൊടുക്കാൻ തടയാൻ വേണ്ടി അവരെ വേറൊരു കേസ് പ്രതിയാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുപോയി അവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫ് ആണോ? ഇതെല്ലാം എന്തിനാണ് ഗവൺമെൻറ് ചെയ്യുന്നത്? അതല്ലേ ഹൈക്കോടതി തന്നെ ചോദിച്ചത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് ജുഡീഷ്യറിക്ക് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി ഇവരുണ്ടാക്കിയിരിക്കുകയല്ലേ? അപ്പോൾ ജുഡീഷ്യൽ സ്ഥാപനത്തിന് ഒരു മൊഴി അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതുപോലും തടയും ഭരണകൂടം എന്നുള്ള നില ഈ പ്രശ്നത്തിലെത്തിയില്ലേ? അപ്പോൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ഇവർ ശ്രമിക്കുകയല്ലേ? ഇതെന്തിനാണ് ഇങ്ങനെ ശ്രമിക്കേണ്ട കാര്യം? ആ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. എന്നിട്ടും ഹൈക്കോടതി പറഞ്ഞാലും ഞാൻ ഒരു രാജിവെക്കാൻ തയ്യാറില്ല എന്നുള്ള നിലപാടെടുത്ത് പോകുന്ന മുഖ്യമന്ത്രി ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ ഉമ്മൻചാണ്ടിയുടെ ആയുസ് എത്രയാണ്? എണ്ണപ്പെട്ട് കഴിഞ്ഞു, ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. വളരെയധികം ശരി.